നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്ത് വേലിക്ക്. ഫ്ലിപ്കാർട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ജോലി അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. മിനിമം പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പ്രതിമാസം 11,000 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ. ഇതൊന്നും കൂടാതെ ന്യൂ ഇന്ത്യ അഷുറൻസില് ഏതാണ്ട് 450 ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രതിമാസം ഏതാണ്ട് 96,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള അവസരങ്ങളാണ്. അത് ഫ്രഷേഴ്സിനൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേലിക്ക്. ആദ്യം ഞാൻ ബാങ്ക് ജോലികളിലേക്ക് എത്തുവാൻ സഹായകരമായ 2 മാസത്തെ ഒരു സൗജന്യ കോഴ്സിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. 2 മാസത്തിനുള്ളിൽ ബാങ്ക് ജോലി നേടാം. ഇതൊരു ഓൺലൈൻ ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിന് ശേഷം ബാങ്കുകളിലോ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസോ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലിയിലേക്ക് എത്താമെന്നാണ് ഈ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് സൂചിപ്പിക്കുന്നത്. ഫ്രീ ട്രെയിനിങ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ കീഴിലുള്ള NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും അതേപോലെ എജ്യൂബ്രിഡ്ജ് കരിയർ അക്കാഡമിയും കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് ഓഫർ ചെയ്യുന്നത്. ഓൺലൈനിലൂടെ ആയിരിക്കും ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് എവിടെ നിന്നുള്ളവർക്കും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. ബിസിനസ് കറസ്പോണ്ടന്റ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പേരുള്ളത്. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കണം വേണ്ടത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. മോർണിംഗിലെ ബാച്ച് ഉണ്ട് 9:30 to 12:30, ആഫ്റ്റർനൂണിൽ ബാച്ച് ഉണ്ട് 2 to 5. അപ്പൊ ഇത് ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയേണ്ടവര് ഈ എജ്യൂബ്രിഡ്ജ് കരിയർ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സൗജന്യ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ആദ്യം ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ് അലാമി എന്നുള്ളത്. ഇവര് ട്രെയിനി എന്ന തസ്തികയിലേക്ക് ഇപ്പൊ ഹയറിംഗ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 15 വരെ ഇതിന് അപ്ലൈ ചെയ്യാം. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഗ്രാജുവേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം, MS Office അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. MS Excel അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും ഒരു 1 ഇയറിൽ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട്, അതേപോലെ ഇന്ത്യൻ ഹോളിഡേയ്സ്, ഇത് വിദേശ കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹോളിഡേയ്സിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആകണം. എന്നാൽ മറ്റ് ചില ദിവസങ്ങളിലൊക്കെ അവധി ലഭിക്കും. ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ജോലിയുടെ ഒരു സ്വഭാവം അവരുടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ഇൻവോയ്സിംഗ് ആൻഡ് ബില്ലിംഗ് പ്രോസസ് ഒക്കെ പഠിക്കുക. ഇതൊക്കെ ഈ ജോലിയുടെ ഒരു സ്വഭാവമാണ്. ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ ക്വറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക, ക്ലയൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവരുടെ ബാക്ക് ഓഫീസ് സപ്പോർട്ട് ടീമുകളുമായിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്, ഡേറ്റ എൻട്രി, യൂസ് ഓൺലൈൻ റിസോഴ്സ് ടു ഗ്യാദർ ഡേറ്റ റിക്വയർഡ്. ഓൺലൈനിൽ നിന്ന് വേണ്ട ഡേറ്റ എടുത്തിട്ട് അത് എക്സലൊക്കെ വെച്ചിട്ട് എൻട്രി ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സലിൻ്റെ ഒക്കെ വർക്കുകൾ കാണും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ഡിഗ്രി എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഇൻഫോ പാർക്ക്, കൊച്ചി ഇൻഫോ പാർക്കിലെ ഒരു അവസരം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇൻഫോ പാർക്ക് തന്നെ പലതുണ്ട്. നമ്മൾ അറിയുന്ന പോലെ കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂർ കൊരട്ടിയിൽ ഒരു ഇൻഫോ പാർക്കുണ്ട്. ഇപ്പം ഈ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള എക്സാകോർ IT സൊല്യൂഷൻ അവരെ വിവിധ തസ്തികകളിലേക്ക് ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും 5 August MBA PGDM മാർക്കറ്റിംഗുകാർക്ക് ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അതുകൂടാതെ അതേ ദിവസം തന്നെ 5 August MCOM ഫൈനാൻസുകാർക്ക് അല്ലെങ്കിൽ MBA ഫൈനാൻസ് MCOMകാർക്ക് അല്ലെങ്കിൽ ICWAക്കാർക്ക്, അതും ഫ്രഷേഴ്സും 1 ഇയർ വരെ 2 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. CA ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന ഒരു വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഇത് ഒറാക്കിൾ ഫിനാൻസ് കൺസൾട്ടൻറ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ്. അതിൻ്റെയൊക്കെ സ്കില്ല് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടൻറ് ട്രെയിനി എന്ന തസ്തികയിലേക്കും സമാനമായ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് താല്പര്യമുള്ളവർക്ക്
ഈ അഞ്ചാം തീയതി കൊരട്ടി ഇൻഫോപാർക്കിൽ വെച്ച് നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമായിരിക്കുന്ന വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വോയിസ് പ്രോസസ്സർ ഈ ഒരു ജോബ് റോളിലേക്കാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ടെലി പെർഫോമൻസ് എന്ന കമ്പനിയിലേക്കായിരിക്കും. അവരാണ് ഫ്ലിപ്കാർട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പനി. അപ്പൊ ഇവിടേക്ക് ഇവരെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളാണ്. മിനിമം പ്ലസ് ടു എങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവും. പക്ഷെ ഒരു ക്രൈറ്റീരിയ കൂടി ഇവർ പറയുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാൻ പറ്റുന്ന ഒരു സ്ഥിതി നിങ്ങൾക്ക് കാണണം. അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജോബ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ, അത് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഇവർ പറയുന്നുണ്ട്, ലാപ്ടോപ്പ് വിത്ത് ബാക്കപ്പ് കാണണം, അതുപോലെ ഇന്റർനെറ്റ് കണക്ഷൻ കാണണം, ഹെഡ്സെറ്റ് കാണണം. ഈ ലാപ്ടോപ്പ് തന്നെ ഇവർ സൂചിപ്പിക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ i5 പ്രോസസർ കാണണം എന്നുള്ളതാണ്. അതുപോലെ 8GB റാം കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു മികച്ച അവസരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു 18,000 രൂപ പ്രതിമാസം ഉണ്ടാക്കാവുന്ന ഒരു അവസരമാണ്. റൊട്ടേഷണൽ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. 6 days വർക്കിംഗ് ആയിരിക്കും, ഒരു ദിവസം ആയിരിക്കും ആഴ്ചയിൽ ലീവ് കിട്ടുക. 9 hours ആണ് ഷിഫ്റ്റ്, അതിൽ 8 മണിക്കൂർ ജോലി, 1 മണിക്കൂർ റെസ്റ്റ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. അപ്പൊ ഈ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു അവസരത്തിലേക്ക് എത്താം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് ഫ്ലിപ്കാർട്ട് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് അതിൻ്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നവരെ ഈ ടീം ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകി സെലക്ഷൻ പ്രോസസ്സിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. വൺ ടീം സൊല്യൂഷൻസ് കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തനമുള്ള ഒരു പ്രമുഖ IT കമ്പനിയാണ്. ഒരു റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5th ഓഗസ്റ്റ് സാറ്റർഡേ ആണ് ഇത് നടക്കുന്നത്. ഇവരുടെ കോഴിക്കോട് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് നടക്കുന്നത്. 3 കമ്പനികളായിരിക്കും ഇതിൽ പങ്കെടുക്കുക. ഓർക്കുക, ഡേറ്റ എൻട്രി ഉൾപ്പെടെയുള്ള പല ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതിന് എന്തെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ കഴിഞ്ഞവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫീസ് ഒന്നും കാണത്തില്ല. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസുകാർക്കും അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിക്കുക. ഇനി നമുക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലെ 450 ഒഴിവുകളിലേക്കുള്ള ഫ്രഷേഴ്സിന്റെ ഒക്കെ ഒരു റിക്രൂട്ട്മെന്റ് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ ഇന്ത്യ അഷുറൻസ്, അതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ്. നാം അറിയുന്നത് പോലെ ഈ ജനറൽ ഇൻഷുറൻസ് ഒക്കെ, നമ്മൾ ഈ 1D ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഉള്ളത്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവർ 450 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അത് ജനറലിസ്റ്റും ഉണ്ട്, സ്പെഷ്യലിസ്റ്റും ഉണ്ട്. സ്കെയിൽ വണ്ണിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് വേക്കൻസികൾ എന്നുള്ളത്, റിസ്ക് എഞ്ചിനീയേഴ്സ് 46 ഒഴിവുകളുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് 96 ഒഴിവുകളാണ്, ലീഗൽ മേഖലയിലേക്ക് 70 ഒഴിവുകൾ, അക്കൗണ്ട്സിലേക്ക് 30 ഒഴിവുകൾ, ഹെൽത്ത് 75 ഒഴിവുകൾ, IT മേഖലയിൽ 23 ഒഴിവുകൾ, ജേണലിസ്റ്റ് എന്ന മേഖലയിൽ 120 ഒഴിവുകൾ, അങ്ങനെ 450 ഒഴിവുകളിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. ഈ ഹയറിംഗിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് August 1 മുതൽ 21st വരെയാണ്. ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനിലൂടെയൊക്കെ ആയിരിക്കും സെലക്ഷൻ നടത്തുക. അതിൻ്റെ phase 1 നടക്കുന്ന 9th സെപ്റ്റംബറും phase 2 ഇപ്പോഴത്തെ അനുസരിച്ച് 8th ഒക്ടോബറിലും ആയിരിക്കും നടക്കുക. അപ്പോൾ ഇതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? ഇവിടെ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, റിസ്ക് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് എഞ്ചിനീയറിംഗ് അല്ല, അത് ഡിഗ്രിയോ PGയോ, അതായത് BTECഓ MTECഓ, അത് ഏത് ഡിസിപ്ലിൻ കഴിഞ്ഞവർക്കോ അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കോ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് കണ്ടിരിക്കണം. എന്നാൽ SC ST ക്കാർക്കൊക്കെ ചില റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയുക. അതേപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെങ്കിൽ BE BTECH ME MTECH ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അവസരമുള്ളത്. 60% ഇവിടെയും മാർക്ക് നേടിയിരിക്കണം. ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% ടുഗദർ വിത്ത് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. അതായത് BE BTECH ME MTECH ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE BTECH ME MTECH കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈലിൽ ഒരു ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം. ലീഗൽ ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ, അതായത് LLB LLM ഒക്കെ കഴിഞ്ഞ 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം.
അക്കൗണ്ടൻസ് എന്ന തസ്തികയിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഐ സി എ ഐ ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കാണണം. അതോടൊപ്പം ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം 60% മാർക്ക് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എ ഒ ഹെൽത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എം ബി ബി എസ് അല്ലെ എം ഡി അല്ലെ എം എസ് ഓർ പി ജി മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം, അല്ലെ ബി ഡി എസ് ഒ എം ഡി എസ് ഒ കഴിഞ്ഞവർക്ക്, അല്ലെ ബി എ എം എസ് ആയുർവേദം, അല്ലെ ബി എച്ച് എം എസ് ഹോമിയോപ്പതി ഒക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഐ ടി സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് ബി ഇ ബി ടെക് എം ഇ എം ടെക് അത് ഐ ടി ഒ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ എം സി എ കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. 60% മാർക്ക് നേടിയിരിക്കണം. എസ് സി എസ് ടിക്കാർക്ക് 55% മാർക്ക് മതിയാകും. അപ്പോൾ ഇതൊക്കെയാണ് വിവിധ തസ്തികകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷന്. ഇതുകൂടാതെ ഏജ് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 21 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 1st അടിസ്ഥാനപ്പെടുത്തിയാണ്. ചില കാറ്റഗറിക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു സെലക്ഷന് എക്സാമിനേഷനിലൂടെ ആയിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. Phase 2 മെയിൻ എക്സാമിനേഷന് ഒബിറ്റി ടൈപ്പ് ടെസ്റ്റ് ഉണ്ടായിരിക്കുമെന്നും അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്പെഷ്യലിസ്റ്റ് റോളുകളിലേക്കുള്ള ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി ഇതിന് എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഓർക്കുക ഇതിനൊരു രജിസ്ട്രേഷൻ ഫീ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജനറൽ കാറ്റഗറിക്ക് 850 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. എന്നാൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് 150 രൂപ ഫീസ് അടച്ചാൽ മതിയാകും. ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് Phase 1 നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ ലൊക്കേഷനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ 3 ജില്ലകൾ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഫൈനൽ റൗണ്ട് കൊച്ചിയിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യം ഓർക്കുക. കേരളത്തിൽ കൊച്ചിയിലായിരിക്കും നടക്കുക. ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഓർക്കുക ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ടത് സാധിക്കും. ഹൗ ടു അപ്ലൈ എന്നതിൽ വന്നാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെയൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയോ അല്ലെങ്കിൽ അധികൃതരുമൊക്കെ ആയി ബന്ധപ്പെട്ടോ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. അതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്. അത് സന്ദർശിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് അവിടുത്തെ തൊഴിലവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെ ടെലിഗ്രാം അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയൊക്കെ ജോലി തേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുമുണ്ട്. നിർത്തട്ടെ. നന്ദി. നമസ്കാരം.